നാട്ടു നടപ്പിന്റെയും മാമൂലിന്റെയും പേരിൽ തെറ്റിപ്പിരിയുന്ന കല്യാണങ്ങളെ നമ്മളെ നാട്ടിൽ അനവധിയാണ്. അതെന്താണ്, നാട്ടു മാമൂലും മറ്റേ മാമൂലും ഒക്കെ കടന്നോട്ടു, നമ്മളെ മാമൂലിന് എന്താ കേട്? എടാ, നാട്ടു നടപ്പിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ഈയിടെ ആയിട്ട് നമ്മളെ അയലോകത്തുള്ള ഒരു ചെക്കൻ, ചെക്കൻ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും വീട്ടിൽ വന്ന് ഉമ്മാനോടും ബാപ്പാനോടും പറയുന്ന ഒരു ചെക്കനാണ്. ഓനെ നമുക്ക് തന്നെയാണ് ഉമ്മാന്റെ അബു എന്നാ ചെക്കന്മാരൊക്കെ ഓനെ പറയും. എടാ, ഉമ്മാനോടാണ് ഇവന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇപ്പം പറയാം. അതുകൊണ്ടാണ് കുട്ടി ചെക്കന്മാരൊക്കെ അവന്റെ ലോകക്കാരൊക്കെ അവന് ഉമ്മാന്റെ അബു ഉമ്മാന്റെ അബു എന്ന് പറയാൻ കാരണം. ഓന്റെ കല്യാണം ഈയിടെ ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞു. ചെക്കന് രണ്ടാം സൽക്കാരത്തിന് കോഴിമുട്ടച്ചാറ് കൊടുത്തു. കോഴിമുട്ടച്ചാറ് എനിക്ക് ജമ്മീൻ ചാറല്ലോ കിട്ടിക്കണ പ്രസ്തുതക്കാരത്തിന് തന്നെ. ചാറ് എന്ന് പറഞ്ഞാ ഓരോരുത്തരും ഓരോരുത്തരെ കഴിവിനനുസരിച്ചാണ് വെക്കുക. ചിലവര് മയമുട്ടിയാക്കാനോ ചാറ് വെക്കും, കാതലാക്കാനോ ചാറ് വെക്കും. മനുഷ്യന്മാരെ തന്നെ തുടങ്ങിക്കണം. പക്ഷേ അതല്ല, ഞങ്ങളെ നാട്ടിലൊക്കെ ഓരോ റിപ്പാർട്ട്മെന്റിന് ഓരോ ആളുകളാണ്. മയമുട്ടിയാക്കാന്ന് പറഞ്ഞാല് പോത്തർച്ചിന്റെ ആളാം, കാതലാക്കാന്ന് പറഞ്ഞാൽ ആടർച്ചിന്റെ ആളാം, ശരി, വീരാണ്ടിയാക്കാരനാ കോയർച്ചിന്റെ ആളാ, മനസ്സിലായി? അപ്പൊ കോയിമുട്ടച്ചാറ് കൊടുക്കാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ തൊട്ടടുത്താണ് നമ്മളെ വീരാണ്ടിയാക്കാന്റെ കോയിർ കോയി ചിക്കൻ സ്റ്റാൾ. ചിക്കൻ സ്റ്റാൾ, ചിക്കൻ സ്റ്റാളിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് പുതിയാപ്ല വരുന്ന സമയത്ത് ഇങ്ങോട്ട് വാങ്ങിയാ മതിയല്ലോ. രാവിലെ കൊടുന്നൊക്കെ ഉണ്ടല്ലോ എന്ന് കണക്കൂട്ടിയിട്ട് ഇവര് പുതിയാപ്ല വന്നിട്ട് വാങ്ങാന്ന് കണക്കൂട്ടിയെന്ന്. പുതിയാപ്പിള വന്ന് അകത്തേക്ക് കയറിയപ്പോ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ബീരാൻ മനുഷ്യന്റെ കാര്യല്ലേ, ഹാർട്ടറ്റാക്കായി മരിച്ചുപോയി. പെട്ടെന്ന് ആള് മരിച്ചു പോണ സംഭവത്തിന് എന്താ പറയല്, ഹാർട്ടറ്റാക്ക് കേക്കുമ്പോ തന്നെ പേടിയാണ്. ഏതായാലും അറ്റാക്കായി വിരാണ്ടാക്ക മരിച്ചു എന്നല്ല. ആ പരിസരത്തൊന്നും പിന്നെ അടുത്തെവിടെയും കോയിനെ കിട്ടാനില്ല, കിട്ടാനില്ല. അപ്പോ ഒരു നാലഞ്ച് കോഴിമുട്ട ചേർന്നാൽ ഒരു കോഴിന്റെ പലായല്ലോ എന്ന് കണക്കാക്കി അമ്മായിമ തൽക്കാലം ഇവന് കോഴിമുട്ടച്ചാറ് വെച്ചു കൊടുത്ത്. ഇവനത് വലിയൊരു കംപ്ലൈന്റ് ആക്കി വീട്ടിൽ വന്ന് ഉമ്മാനോട് പറഞ്ഞു കേട്ടോ. അമ്മായി മോതിരമില്ല, പാലൊന്നും തന്നിട്ടില്ല, അറതണ്ണിൽ മങ്കയുമില്ല, ഡബിൾ ബോട്ട് കണ്ണിലുമില്ല, ഡെക്കറേഷൻ ചെയ്തിട്ടില്ല, തള്ളപ്പൂ മെത്തയുമില്ല, പാട്ടൊന്നും കേൾക്കാൻ പോലും ടേപ്പില്ല. അന്നേരം നീറങ്ങണ്ടേ, അന്നേരം നീറങ്ങണ്ടേ,
കാലത്തെഴുന്നേറ്റൊരു നേരം കുളിക്കാൻ ചൂടാക്കിയ വെള്ളം തന്നില്ലമ്മായി തള്ള മിണ്ടില്ല മോശുണ്ടാക്ക ചിലതെല്ലാം ഞാൻ പറഞ്ഞപ്പം ഗർഭിച്ചൻ കെട്ടിയുള്ളപ്പം അവരെല്ലാം ചേർന്നോട് ചാടിയേ ചാടിയേ തൽക്കാലം മിണ്ടാൻ പോണ്ട സൽക്കാരത്തിനും പോണ്ട തൽക്കാലം മിണ്ടാൻ പോണ്ട സൽക്കാരത്തിനും പോണ്ട ഇക്കാര്യം വളറിയണ്ട ഇനി മനക്കേട വേണ്ട ഇവളെ പറഞ്ഞേക്കണ്ട എഞ്ചുമാ ഹായ് 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 ഹായ്.